ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അളീമുൽ ഖുദ്റത്തി വസ്സാൻ ശദീദുൽ ബത്സി വൽ ബുർഹാൻ ഹാഫിളുൽ ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الدين النصيحة قالوا لمن قال لله ورسوله ولأئمة المسلمين وعامتهم صدق رسول الله صلى الله عليه وسلم يا سيدي سندي غوثي ومددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد
يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن سامني لما يربعني أقول يا سيد السادات يا سندي وبارك لنا اللهم في جم كسبنا وحل عقود العسر يا يوه ارتخط وعطف قلوب العالمين بأسرها علي وألبسني قبولا بسلمخط فكن يا إلهي كاشف المر والبلاء بهي جلا همي بهل بهلهلت اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം ഉറൂസിൻ്റെ ഒരു സന്തോഷത്തിൽപ്പെട്ടതാണ്. ഉള്ളാൽ സെയ്ദ് മദരി തകളവറുകളുടെ ഉറൂസ് ഈ ഉറൂസ് കമ്മിറ്റിയുടെയും ഈ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിയുടെയും കീഴിൽ ഉള്ള മഹല്ലത്തുകളിൽ നിന്ന് അൽഹംദുലില്ലാ ദഫുകൾ മുട്ടി ബൈത്തുകൾ ചൊല്ലി ആളുകൾ വരികയാണ്. ഇത് നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ രണ്ട് മഹല്ലത്തുകാർ ഇതിലെ കടന്നുപോയി, ദഫ് മുട്ടിക്കൊണ്ട് അന്ത ശംസുൻ അന്ത ബദറുൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ബൈത്തുലിൽ മർഹബൻ മർഹബൻ എന്ന് പറഞ്ഞു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മർഹബ പറയുകയാണ്. അതിന് നബിതങ്ങൾ എവിടെ? അതാണ് നാം പഠിക്കേണ്ടത്. മർഹബൻ യാ റസൂലല്ലാ, മർഹബൻ യാ നബിയല്ലാ എന്ന് പറയുമ്പോൾ, ഓ ഹബീബായ നബിയെ അവിടത്തേക്ക് സ്വാഗതം എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ? അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്,
നിങ്ങളറിയണം, നിങ്ങളറച്ച് വിശ്വസിക്കണം. അന്നഫീക്കും റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളിലുണ്ട്. തീർച്ച ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തേക്ക് മാത്രമുള്ള ആയത്തല്ല, ഏത് കാലത്തേക്കുമുള്ള ആയത്താണ്. നിങ്ങൾ നോക്കൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയുള്ളവൻ ഇല്ല, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്ന ഷഹാദത്ത് കലിമ. നാം ബാങ്ക് കൊടുക്കുമ്പോൾ പറയുന്നതും ഇതാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ആയിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പണ്ട് അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പഹ്ലെ സമാനേ മേ റസൂൽ താ, പണ്ട് അല്ലാഹുവിന്റെ റസൂലായിരുന്നു. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലാകുന്നു, പണ്ടും റസൂലാണ്, ഇപ്പോഴും റസൂലാണ്, ഇനി വരാൻ പോകുന്ന കാലത്തും റസൂൽ തന്നെ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂൽ, എല്ലാവർക്കും വിശ്വസിക്കൽ നിർബന്ധമായ റസൂൽ തന്നെയാകുന്നു. തങ്ങൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീക്ഷിക്കുകയാണ്, നോക്കിക്കാണുകയാണ്. സഹോദരന്മാര് മനസ്സിലാക്കണം, ഉറൂസിന്റെ വാതില് വന്നാൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയാ പോരാ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പഠിക്കണം. ഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഖുൽ ഐ മഹ്ബൂബ്, ആ ഫർമായേ എല്ലാവരും آپ لوگ عمل کرو, فسیر اللہ عملکم, بے شک اللہ تعالی നിങ്ങളുടെ അമൽ دیکھتا ہے, دیکھ رہا ہے. ورسولہ, اللہ کا رسول بھی آپ کا عمل دیکھ رہے ہیں. والمؤمنون, ഔലിയാക്കൾ മുഅ്മിനുകൾ, നിങ്ങൾ അമൽ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രവൃത്തി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനം കാണുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നു.
യഥാർത്ഥ മുഅ്മിനുകൾ മഹാന്മാരായ ഔലിയാക്കൾ അവരും നിങ്ങളുടെ പ്രവർത്തനം കാണോ. അള്ളാഹുവിന്റെ വാക്കാണ് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി ഖദസല്ലാഹു സർഹു മഹാനവരുടെ പേരിൽ നാം ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അവർ അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട താജ് ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി നീണ്ട് ഇടപെടുക്കൊല്ലം ഈ ഉള്ളാളത്തും പരിസരത്തും പരിശുദ്ധ ദീനിനെ പ്രചരിപ്പിച്ച മഹാൻ. ഇന്നാണ് വലിയ വലിയ പ്രാസംഗികന്മാരും എഴുത്തുകാരും ലൗഡ് സ്പീക്കറും പരിപാടികളുമൊക്കെ തുടങ്ങിയത് അടുത്ത കാലത്തല്ലേ? അതൊന്നുമില്ലാത്ത കാലത്ത്, കർണാടക സ്റ്റേറ്റിൽ പള്ളികൾ കുറഞ്ഞ കാലത്ത്, മദ്രസകൾ കുറഞ്ഞ കാലത്ത്, ദീനീ സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് നൂറുകണക്കായ മഹല്ലകളിൽ പോയി മദ്രസക്ക് കുത്തിയടിച്ചു കൊടുക്കുകയും തറക്കല്ലിട്ട് കൊടുക്കുകയും അവർക്ക് ബർക്കത്തിന് വേണ്ടി ദുആ നടത്തി കൊടുക്കുകയും കൂടാതെ ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ചു കൊടുക്കുകയുമെല്ലാം ചെയ്തുകൊണ്ട് 10-70 കൊല്ലം ഈ പ്രവർത്തനത്തിൽ നിർത്തിയ ബഹുമാനപ്പെട്ട താജ്മഹലുമാ തങ്ങളോട് ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ പ്രവർത്തനം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഔലിയാക്കൾ ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ സാഹിബ് അവരുടെ മുഖാം ഇവിടെയുണ്ട്. അവരും വലിയ മഹാനും വലിയ ഷെയ്ഖുമായിരുന്നു. അങ്ങനെ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ എത്രയോ ഷെയ്ഖുമാർ ഔലിയാക്കൾ ഉണ്ട്. അവരെല്ലാം നമ്മുടെ പ്രവർത്തനം കാണുകയാണ്. എന്താ മൈക്ക് കുറഞ്ഞു പോയി? മൈക്ക് എന്താക്കി? പെട്ടെന്ന് കുറക്കന. അവിടെ കുറച്ചാൽ ഞാനിവിടെ അറിയൂ. സഹോദരന്മാരെ, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കുക, അവരത്തോട് പറയുന്നു, എല്ലാ മുഅ്മിനുകൾക്കും ഒരു ദിവസം 5 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ച് സംസാരിക്കൽ നിർബന്ധമാണ്, ഫർളാണ് അല്ലേ? അസ്സലാമു അലൈക, പറയൂ. അസ്സലാമു അലൈക അങ്ങയുടെ പേരിൽ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങളുടെ സലാമാകുന്ന ഈ തിരുക്കാഴ്ച ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ടോ, നേരിട്ട് വിളിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹ നബി. ഈ ഒരു സലാം 124,000 പരം വരുന്ന അംബിയാ മുർസലുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും മറ്റുള്ളവരോട്. അസ്സലാമു അലൈക യാ ഖലീലല്ലാഹി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും.
124,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ഒരു വ്യക്തിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് സലാം പറയുന്ന പക്ഷം അവന്റെ നിസ്കാരം ബാത്തിലാണ്. സ്വന്തം പ്രിയപ്പെട്ട മാതാവ് ഉമ്മ, ആരാണ് ഉമ്മ? അൽജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. കേട്ടോ, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മ ഇങ്ങനെ സ്വർഗത്തിന്റെ മേലെ ചവിട്ടി വെച്ചിട്ട് ആ കാലെടുക്കുകയാണെങ്കിലേ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയൂ എന്ന പോലെ ഉമ്മമാരുടെ പൊരുത്തവും സന്തോഷവും മക്കൾക്ക് വേണം. എന്നാൽ മാത്രമാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്. ഉമ്മയെ വെറുപ്പിച്ചാൽ സ്വർഗത്തിൽ പോകാൻ കഴിയൂല എളുപ്പത്തിൽ. അതുകൊണ്ട് അത്രയും പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ച് അസ്സലാമു അലൈക്കിയ ഉമ്മി എന്ന് നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒരു സലാം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോയി കേട്ടോ, നഷ്ടപ്പെട്ടു പോയി. പിതാവിനെ വിളിച്ചു പറഞ്ഞാലും ഉസ്താദന്മാരെ വിളിച്ചു പറഞ്ഞാലും ആരെ വിളിച്ചു പറഞ്ഞാലും നിസ്കാരം ബാത്തിലായി. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് നേരിട്ട് അഭിമുഖ സംഭാഷണം ചെയ്യുന്ന അതേ മനുഷ്യൻ അതേ നിസ്കാരത്തിൽ അവസാനിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അഭിസംബോധനം ചെയ്യണം, നേരിട്ട് പറയണം. എന്നാൽ മാത്രമേ നിസ്കാരം സഹിയാവുകയുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. നമ്മുടെ ഈമാന്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഈ വാക്കിലുള്ള മഹത്വങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സുദീർഘമായി വാഴ്ന്നു പറയുന്നില്ല. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിങ്ങളോട് സുദീർഘമായി വാഴ്ന്നു പറയും. ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ അഖീദയിൽ അതിന്റെ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കൽ. അടുകൂടി കൂടിയതാണ് കലിമത്തു തൗഹീദ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചവനാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന് മറ്റൊരു സൃഷ്ടിയോട്, അല്ലാഹുവിന് നമ്മെ പോലെ കണ്ണില്ല, കാതില്ല, അവയവമില്ല, ശരീരമില്ല, അല്ലാഹുവിന് സ്ഥലം വേണ്ട, അല്ലാഹുവിന് സമയം വേണ്ട, അല്ലാഹു തആല നീണ്ടതും കുറിയതും വണ്ണമുള്ളതും അല്ലാത്തതുമായി അങ്ങനെ പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ ലൈസ കമിത്രിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ മറ്റ് യാതൊരു സാധനവുമില്ല, അല്ലാഹുവിനോട് തുല്യമായ ഒന്നുമില്ല. അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അല്ലാഹു തആല സൃഷ്ടികളോട് എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടവനാണ്, എല്ലാ നിലക്കും മാറായവനാണ്.
ഒരു തിരക്കും അള്ളാഹു തആലയും സൃഷ്ടികളും ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ കുദർത്ത് കൂടാതെ ഒരു കൈവിരൽ ഇങ്ങനെ പൊക്കി പിടിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കുദർത്ത് കൂടാതെ ആ കൈവിരൽ മടക്കി പിടിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കുദർത്ത് കൂടാതെ ഒരക്ഷരം ശബ്ദിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കുദർത്ത് കൂടാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. വല്ലാഹു ഖലഖക്കും വമാ തഅ്മലൂൻ. നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ്, നിങ്ങളെ പ്രവൃത്തിയും പടക്കുന്നവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ അയ്യസാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ പോലും സാധിക്കുകയില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യസാ അല്ലാഹ്. അല്ലാഹു തആല തന്നെ വസിയത്തുണ്ടെങ്കിലല്ലാതെ ഒരു കാര്യം ചെയ്യൂ എന്ന് പറയണ്ട. നാളെ ഞാൻ വരും ഇൻഷാ അല്ലാഹ്, നാളെ ഞാൻ പോകും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഒന്നും നിങ്ങൾ പറഞ്ഞു പോകണ്ട. അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കുദറത്ത്, അവന്റെ ഇറാദത്ത്, അവന്റെ വേണ്ടുക ഇല്ലാതെ കണ്ട് ഇവിടെ ഒന്നും നടക്കുകയില്ല. അവൻ ഏക ഇലാഹാണ്. അങ്ങനെ തുടങ്ങി അല്ലാഹുവിനെ കൊണ്ട് നാം വിശ്വസിക്കുമ്പോൾ അതേ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നാം വിശ്വസിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും അധികം മഹത്വമുള്ളവർ. വല്ലാഹി വല്ലാഹി ഇന്നി ലഅഅലമുകും ബില്ലാഹി വഅഖ്ഷാകും വഅതഖാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു വരെ തന്നെ സത്യം, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവൻ, ഞാനാണ് അല്ലാഹുവിനെ ഏറ്റവും പേടിക്കുന്ന ആൾ, ഞാനാണ് അല്ലാഹു തആലയെ അങ്ങേയറ്റം ഭയപ്പെടുന്നവൻ, തഖ്‌വ ചെയ്യുന്നവനും ഞാൻ തന്നെ. അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ പഠിച്ചോ? മുഹമ്മദുർ റസൂലുള്ളാഹ് ഇങ്ങനെ പറയാതല്ലാതെ നമ്മൾ പഠിച്ചോ? ആരെങ്കിലും പഠിക്കണം. യാഖൂതത്തുൻ ഹജറുൻ ലാകൽ ഹജരി മുഹമ്മദുൻ ബശറുൻ ലാകൽ ബശരി. ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടിയോ അതിലധികമോ വിലയുള്ള കല്ലുകളുണ്ട്, പവിഴങ്ങളുണ്ട്, പക്ഷെ അത് കല്ല് തന്നെയാണ്. അതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ മറ്റൊരു മനുഷ്യരെ പോലെയും അല്ല, മറ്റൊരു മനുഷ്യരെ പോലെയുമല്ല. لم يخلق الرحمن مثل محمد رسول الله നെപ്പോലെ അല്ലാഹു തആല പടച്ചിട്ടില്ല. ബശറൻ ഒരു മനുഷ്യനെയും പടച്ചിട്ടില്ല, ഒരു ജീവിയെയും പടച്ചിട്ടില്ല. അല്ലാഹുവിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെല്ലാവരും നിസ്കാരത്തിന്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് പറയുമ്പോൾ ആ സലാം അവിടെ നിന്ന് മടക്കുകയാണ്. മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ
إلا وقد رد الله علي روحي ഒരൊറ്റ സലാമും എനിക്ക് ചെല്ലുന്ന സലാമും ഞാൻ മടക്കാതിരിക്കുകയില്ലെന്ന് ഷഫീഉന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി പഠിക്കണം, അള്ളാഹുവിൻ്റെ ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിത്തരലാണ് ഇതുപോലുള്ള പരിപാടികളിൽ ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ സലഫി എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. പക്ഷേ അവരും സലഫു സ്വാലിഹുമായി യാതൊരു ബന്ധവുമില്ല. സലഫി എന്ന് പറഞ്ഞാൽ സലഫു സ്വാലിഹീൻ, കഴിഞ്ഞുപോയ മുൻഗാമികൾ, നല്ലവരായ മഹാന്മാർ, അവരോടുള്ള ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇന്നിവിടെയുള്ള സലഫി അവരുമായി ഒരു ബന്ധവുമില്ല, ഒരു അണുവളവ് ബന്ധമില്ല. ഞാൻ ഇന്ന് ഒരു ചെലപ്പിൻ്റെ ഒരു പ്രസംഗം കേട്ടു കാസറ്റിൽ. എന്താ, അയാൾ ഒരു സുന്നി മുസ്ലിയാരെ ഗണ്ണിക്കുകയാണ്. ഇയാൾ പറയുന്നു, സുന്നി മുസ്ലിയാരോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ മരിച്ച വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഖുർആൻ ഓതുകയോ അതല്ല മാതൃഭൂമി പേപ്പർ വായിക്കുകയോ നല്ലത് എന്ന് ഒരാൾ മുസ്ലിയാരോട് ചോദിച്ചു. മുസ്ലിയാർ എന്ത് മറുപടി പറഞ്ഞു? ഈ ചോദ്യം തന്നെ ശരിയല്ല, ഖുർആനും പേപ്പറും തമ്മിൽ താരതമ്യപ്പെടുത്തിയത് ശരിയല്ല. ഏതായാലും ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനോ തലാണ് നല്ലത് എന്നാര് പറഞ്ഞു? സുന്നി മുസ്ലിയാര് പറഞ്ഞു. എന്നിട്ട് ഈ സലഫി മൗലവി പറയുകയാണ്, വിവരക്കേട്, വിവരല്ലല്ലോ. അതുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞത്, എന്നോടാണ് വിവരമുള്ള, എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ് നല്ലത്. എവിടെ എവിടെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, പത്രം വായിക്കാം എന്നാണ് ഈ മൗലവി പറയുന്നത്. ഓ ചെറുപ്പക്കാരെ, ഉള്ളാളത്തും പരിസരത്തുമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വാശി പിടിച്ചുകൊണ്ട്, തർക്കം പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്ന് പറയുന്നവരോട് ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ സലഫിസത്തിലേക്ക് പോയാൽ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പോയാൽ, നിങ്ങൾ മൗദൂദിസത്തിലേക്ക് പോയാൽ നിങ്ങളെ ഈമാൻ കെട്ടിപ്പോവുകയില്ലേ? അതിലൊരു ഉദാഹരണമല്ലേ ഇത്? ഇഖ്റഉ അലാ മൗതാകും സൂറത്തു യാസീൻ. ശഫീഉന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ മരിച്ചവരുടെ മേൽ യാസീൻ ഓതുക. ഈ ഹദീസ് ഇമാം തിർമിദി, അബൂദാവൂദ്, ഹാകിം, തബറാനി, ഇബ്നു സുന്നി തുടങ്ങിയ
നിരവധി മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. മരിച്ചവരുടെ പേരിൽ നിങ്ങൾ ഈ ആശീർ ഓതണം. ഈ മൗലവി പറയുന്നു, സലഫി എന്ന് പറയുന്നവൻ പറയുന്നു, ഖുർആൻ ഓതാൻ പാടില്ല, അവിടെ പേപ്പർ വായിക്കണം എന്ന്. ഞാൻ ചോദിക്കുന്നു, എവിടേക്കാണ് നിങ്ങളെ അവർ കൊണ്ടുപോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം അബൂ സലമത്തിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അൽ ബഖറ സൂറത്തിന്റെ തലയും അതിന്റെ ഒടുവിലെ ആമനർ റസൂലും തുടങ്ങിയ ഏതാനും ആയത്തുകൾ ഓതി. എന്നിട്ട് ഖുർആൻ ഓതി ദുആ ചെയ്തു. മരിച്ച വീട്ടിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമത്ത വർഹംഹു എന്ന് തുടങ്ങി ദുആ ചെയ്തു. എന്നിട്ട് വബാരിക് ലി അഹ്ലിഹി വഖ്ലഫ് ലഹാ ഖൈറൻ മിൻഹു എന്തുകൂടി ദുആ ചെയ്തു. അല്ലാ, ഈ മരിച്ചു കിടക്കുന്ന അബൂ സലമക്ക് നീ ബർക്കത്ത് ചെയ്യണം. അബൂ സലമന്റെ ഭാര്യക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണം. അബൂ സലമക്ക് പുറത്തു കൊടുക്കണം. അതിനുശേഷം അബൂ സലമയുടെ ഭാര്യക്ക് അബൂ സലമനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കുകയും ചെയ്യണമേ എന്നത് ആയിരുന്നു. സഹോദരങ്ങളെ, അതാ അല്പദിവസം കഴിഞ്ഞപ്പോൾ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ, ഓ ഹബീബായ നബിയെ, തങ്ങൾ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്തു. അപ്പോഴാണ് ഉമ്മു സലമത്ത് പറയുന്നത്, എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാളെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ എന്നെ കെട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിട്ടുമില്ല. പിന്നെ എന്താണ് എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണമെന്ന് ദുആ ചെയ്തത് എന്നെനിക്ക് സംശയത്തിലായിരുന്നു, തിരിയാതെയായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഓർഡർ വന്ന് ആ ഓർഡർ പ്രകാരം അള്ളാഹുവിന്റെ ഹബീബ് എന്നെ വിവാഹം ചെയ്തപ്പോഴാണ് ഈ ദുആയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മരിച്ച വീട്ടിൽ പോയാൽ ഖുർആൻ ഓതണം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, സഹാബത്ത് പഠിപ്പിച്ചതാണ്, ഹദീസിൽ വ്യക്തമായി വന്നതാണ്. എന്നിട്ട് ഈ സലഫി മൗലവി പറയുന്നു, പത്രം വായിക്കലാണ് വേണ്ടത്, ഖുർആൻ ഓതാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ നിസാരപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളെ തള്ളിക്കളയുകയും ചെയ്യുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചും പറയുന്നത് വെറുമൊരു കേവല സാധാരണ മനുഷ്യരെന്നാണ് കേട്ടോ. ഒരിക്കലും അല്ല, അല്ല, ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യരല്ല. وأحسن منك لم تر قط عين وأجمل منك لم تلد النساء خلقت مبرأ من كل عيب
كأنك قد خلقت كما تشاء. ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, മദ്ഹു റസൂലായ ഹസാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു ഹളറത്തിൽ വെച്ച് ചൊല്ലിയതാണ്, അവിടുന്ന് അംഗീകരിച്ചതാണ് കേട്ടോ. വഅശ്ശന മിൻക ലം തറഖത് ഉയ്നുൽ വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യരെ ലോകത്ത് കാണാൻ സാധ്യമല്ല. അങ്ങയെപ്പോലെ ഇൽമുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ബുദ്ധിയുള്ള ആളില്ല, അങ്ങയെപ്പോലെ തൻ്റെ ഇടമുള്ള ആളില്ല, കഴിവുള്ള ആളില്ല, അങ്ങയെപ്പോലെ ധർമ്മം ചെയ്യുന്ന ആളില്ല, അങ്ങയെപ്പോലെ സൽസ്വഭാവിയില്ല, അങ്ങയെപ്പോലെ സഹിഷ്ണുതയുള്ളവരില്ല, അങ്ങയെപ്പോലെ ഫക്കീറന്മാരെ പ്രിയം വെക്കുന്നവരില്ല, മിസ്കീന്മാർക്ക് ഗുണം ചെയ്യുന്നവരില്ല, അങ്ങയെപ്പോലെ യത്തീം മക്കളെ പോറ്റുന്ന ആളില്ല. അഖില ലോകത്ത് എന്തെല്ലാം നന്മയുണ്ടോ ആ നന്മ മുഴുവനും പൂർണ്ണമായ നിലക്ക് ഒരുമിച്ച് കൂടിയവരാണ് നബിയെ തങ്ങൾ. അങ്ങയെ പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യൻ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. അതാണല്ലോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പകുതി ഭംഗി കൊടുക്കപ്പെട്ട ആളാണ്. എല്ലാ ജനങ്ങൾക്കും കൂടിയുള്ള ഭംഗിയിൽ പകുതി കൊടുക്കപ്പെട്ട ആളാണ് യൂസുഫ് നബി എന്ന് നിങ്ങൾ കേട്ട് കാണും. ആ യൂസുഫ് നബിയെ കണ്ടപ്പോൾ പെണ്ണുങ്ങള് ഇങ്ങനെ പഴം ചെത്തി മുറിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ, ആപ്പിൾ പോലത്തെ പഴം മുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വന്നു. യൂസുഫ് നബിയുടെ മുഖത്തേക്ക് നോക്കി ആ ഭംഗി കണ്ടപ്പോൾ കൈകൾ മുറിച്ചു പോയി. എന്നാൽ മഹാന്മാര് പറയുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ കയ്യാണ് മുറിച്ചു പോയതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന സ്ത്രീകൾ ബഹുമാനപ്പെട്ട താഴക്കോട് അബ്ദുള്ള ഉസ്താദ് 10-30 കൊല്ലം ഇവിടെ ദർസ് നടത്തിയ ആളാണ്. ഇപ്പോഴും ദർസ് നടത്തുന്നുണ്ട്. കുറച്ച് സുഖമില്ലാണ്ടായപ്പോ ലീവിലാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താണ് പറഞ്ഞത്? സലീഖായുടെ പെണ്ണുങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ കൈ മുറിച്ചു പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്കെങ്കിലും ആ പെണ്ണുങ്ങൾ നോക്കുന്ന പക്ഷം അവര് കൈ മുറിക്കുന്നതിന് പകരം അവരുടെ കാൽപുരെ തന്നെ മുറിച്ചു കളയുമായിരുന്നു. അത്രയും വലിയ ഭംഗി എന്നല്ല, എല്ലാ വിഷയത്തിലും പരിപൂർണമായ ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ വേറെ ഒരാളില്ല. ആ റസൂലുള്ളാഹിനെ പറ്റി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവനാണ് ഇവിടുത്തെ സലഫികൾ കേട്ടോ. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, കാരണവന്മാരോട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോട്, നിങ്ങൾ ഭാഷയുടെ പേരിൽ, തർക്കത്തിൻ്റെ പേരിൽ കമ്മിറ്റിയിൽ സ്ഥാനം കിട്ടിയില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു സലഫിൻ്റെ കൂടെ പോകണ്ട, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കൂടെ പോകണ്ട, തബ്ലീഗുകാരുടെ കൂടെ പോകണ്ട. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, മർക്കസുൽ തഖാഫത്തി സുന്നിയയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അവർക്ക് അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. ആമീൻ. ഞാൻ നിർത്തുകയാണ്. ഡോക്ടർ ഹുസൈൻ സഖാഫ് നിങ്ങളോട് സംസാരിക്കും. മാന്യ മുഅ്മിനുകളെ, അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. അത് പഠിക്കാൻ നമുക്കുള്ള വഴിയാണ് ഈ ഔലിയാക്കളെയും ആരിഫ്യങ്ങളെയൊക്കെ പഠിക്കൽ. ഇവരെ പഠിച്ചാൽ ഇവരൊക്കെ അവിടുത്തെ ആ മുത്തബിഈങ്ങളാണ്, മുഹിബ്ബികളാണ്. റസൂലുള്ളാഹിനെ മുഹബ്ബത്ത് വെച്ചത് കൊണ്ട്, റസൂലുള്ളാഹിനെ പ്രിയം വെച്ചത് കൊണ്ട് മാത്രമാണ് അവർക്കെല്ലാവർക്കും ഈ വലിയ വലിയ സ്ഥാനം ലഭിക്കുന്നത് കേട്ടോ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ റൂഹുകള് അവർക്ക് ഉറൂസ് ഉണ്ടാവും, അവർക്ക് മീറ്റിംഗ് ഉണ്ടാവും. ഹയാത്തുള്ള ആളുകൾ ഇപ്പൊ കണ്ടില്ലേ, എല്ലാ സയ്യിദന്മാരും എല്ലാ ആലിമീങ്ങളും എല്ലാ പണക്കാരും ഹക്ക് ഉള്ള ആളുകളൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് കൂടും. അല്ലാത്തവനോ ദൂരെ പോയി നിന്നിട്ട് എന്തുണ്ട് ഒരു ഐബ് അത് മാത്രം നോക്കി പഠിക്കും. അല്ലേ, സത്യത്തിൻ്റെ ആളുകളൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് കൂടും, വഴു പറയും, എൽമ പറയും, നസീഹത്ത് പറയും, അതൊക്കെ കേട്ട് മനസ്സിലാക്കി നല്ലത് ചെയ്ത് തെറ്റുകൾ വന്നുപോയെങ്കിൽ പഠിച്ചവനെ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേത് ദ്വാരുന്നു. അങ്ങനെയാണ് നല്ലവർ. അതേസമയത്ത് നിങ്ങൾ നോക്കിപ്പോ ഈ പരിപാടി നടക്കുമ്പോൾ ഉണ്ടാവും വരുത്തൽ, അങ്ങനെ ദൂരെ നിന്നിട്ട് കാന്തപുരം പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് കുടിച്ചാളഞ്ഞു, അതേ നോക്കാണുള്ളൂ. ഞാൻ പെട്ടെന്നൊന്ന് ചിരി നനക്കി. ഇന്നൊക്കെ എത്രയോ കിലോമീറ്റർ, ഇന്നും ഇന്നലെ ഈ ഒരു 7000-ത്തിലധികം കിലോമീറ്റർ ഓടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഒരു ലക്ഷം വെള്ളമൊന്നും ഇങ്ങനെ നനച്ചു പോയാൽ അവിടെ ഇരുന്ന് എണിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അത് മാത്രം കാണും, വേറെ ഒന്നും കാണൂല, ഈ പറഞ്ഞതൊന്നും കേൾക്കൂല, അങ്ങനെ നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ ആവരുത്. എല്ലാം നല്ലതും കണ്ട് അതിലേക്ക് സഹകരിക്കുക. മോശമായത് വല്ലതും വന്നാൽ, തെറ്റുകൾ വന്നാൽ ചൂണ്ടിക്കാണിക്കുക, മുഷാവറ ചെയ്യുക, എന്നിട്ട് നന്നായി പ്രവർത്തിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഴിക്ക് നമുക്ക് നീങ്ങണം. നോക്ക്, നിങ്ങൾ സയ്യിദ് മദനി ഷെരീഫ് ഭരിക്കല്ലേ ഇവിടെ, അവരല്ലേ ഭരിക്കുന്നത്, എത്ര മദ്രസ, 10-30-30-ലധികം മദ്രസകൾ സയ്യിദ് മദനി തങ്ങളെ കീഴിൽ നടക്കുകയാണ്. ഇവിടെ നല്ലൊരു കോളേജ് നടക്കുകയാണ്, ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നു, ദഅവാ കോളേജ് നടക്കുന്നു, ശരീഅത്ത് കോളേജ് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്,
ഇതൊക്കെ നിയന്ത്രിക്കാൻ എത്ര പ്രയാസം എനിക്കറിയാം. മർക്കസു തഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനം, അവിടെ 22,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 8,000 കുട്ടികൾക്ക് ഞങ്ങൾ ചെലവ് കൊടുക്കുകയാണ്, സൗജന്യമായി ചെലവ് കൊടുക്കുകയാണ്. 3,000 യത്തീം കുട്ടികൾക്ക് സൗജന്യമായി ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണ്, വസ്ത്രം കൊടുക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, എത്രമാത്രം കഷ്ടപ്പാടാണ്, എത്രയാണ് ലോകം സഞ്ചരിക്കേണ്ടി വരുന്നത്, എത്രയാണ് അധ്വാനിക്കേണ്ടി വരുന്നത്, എത്ര 10,000 പെട്ടികളാണ്, ധർമ്മ പെട്ടികളാണ് വെച്ചിട്ടുള്ളത്. അതെല്ലാം ഉണ്ടായാലും മാസം തികയുമ്പോൾ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വിഷമം, അതുപോലെ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അരി വാങ്ങിയ തലത്ത് കൊടുക്കാൻ കടം, ഇങ്ങനെ കടം വീടാനുള്ള വേജാറ്, ഇതൊക്കെ ഞങ്ങൾ നടത്തുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, വൽമുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്നല്ലാഹു പറഞ്ഞു. അതാരാണ്? ഇമാം ബഹ്റുദ്ദീനുൽ അസീ റഹിമഹുള്ള പറഞ്ഞു, അർവാഹുൽ മുഅ്മിനീൻ, അത് മഹാന്മാരായ ഔലിയാക്കളുടെ റൂഹുകളാണ്. അവരിലെ ലോകമേ സൃഷ്ടിക്ക് നിയന്ത്രിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനീത്തങ്ങൾ അതാ ലോകത്തെ ഇവിടുത്തെ എല്ലാ മദ്രസകളും പള്ളികളും ശമ്പളങ്ങളും ഇതെല്ലാം കൊടുക്കുന്നത് നിയന്ത്രിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മുടെ പ്രവർത്തനം നോക്കിക്കൊണ്ടിരിക്കുന്നു. അൽ അർവാഹു ജുനൂദുൽ മുജന്നദത്തുൽ, സംശയമുള്ളവരുണ്ടെങ്കിൽ കേട്ടോ, സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അൽ അർവാഹു ജുനൂദുൽ മുജന്നദത്തുൽ മാ തഅറഫ ഇഖ്തലഫ വമാ തനാകറ ഇഖ്തലഫ, സഹീഹുൽ ബുഖാരി. എന്താണ് അൽ അർവാഹു? റൂഹുകൾ, ആത്മാവ്, മരിച്ചുപോയ മഹാന്മാരുടെ അർവാഹുകൾ, അതുപോലെ ഹയാത്തുള്ളവരുടെയും അർവാഹുകൾ. ജുനൂദുൽ മുജന്നദത്തുൽ, അവരൊക്കെ മീറ്റിംഗ് കൂടുകയും സമ്മേളിക്കുകയും ചെയ്യുന്നവരാണ് കേട്ടോ. മരിച്ചുപോയവരുടെ അർവാഹുകൾ, അവരുടെ ആത്മാക്കൾ അതാ ഒരുമിച്ച് കൂടും. എന്നിട്ട് മാ തഅറഫ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ പരിചയമുള്ളവരും നല്ല ഇളക്കമുള്ളവരും അവരൊക്കെ ഒന്നായി ഒരുമിച്ച് കൂടും. വമാ തനാകറ ഇഖ്തലഫ, ഇവിടെ ഉറൂസുമായി സഹകരിക്കാത്തവർ, വഅദുമായി സഹകരിക്കാത്തവർ, നല്ലതുമായി സഹകരിക്കാത്തവർ വിട്ടുപോകുന്നത് പോലെ, വമാ തനാകറ ഇഖ്തലഫ, നല്ലതുമായി സഹകരിക്കാത്തവരൊക്കെ അവർ വിട്ടുപോവുകയും സഹകരിക്കുന്നവരെല്ലാം ഒരുമിച്ച് കൂടുകയും ചെയ്യും. ആര്? മരിച്ചുപോയവരുടെ റൂഹുകൾ, ആത്മാവുകൾ, അവർ മീറ്റിംഗ് കൂടുകയാണ്, അവർ ചർച്ച നടത്തുകയാണ്, അവരൊരുമിച്ച് കൂടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ആ മുൻഗാമികളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നാം ജീവിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസമായിട്ട് 700+ മീറ്റർ, കിലോമീറ്റർ ഞാൻ ഓടിയത്. ഈ 700+ കിലോമീറ്റർ ഞാൻ ഓടിയത് എന്തിനാണ്? ഇൽമ് പറയാനും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുമാണ്. നിങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മുടെ ഈ ഇൽമു പറയലും പഠിപ്പിക്കലും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കട്ടെ. എന്താണ്? ഇല്ല, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അങ്ങ് പോവൂലേ. മഴ അധികം വന്നാലും കൂടെ നീങ്ങ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എത്ര സുഖായിപ്പോയി മഗരിബിന് ഒരു മഴ പെയ്തത് കൊണ്ട് ചൂടില്ലാതെയായി. ഇനി കുറച്ച് സമയവും അള്ളാഹ് കണക്കാക്കിയ സമയത്തോളം അള്ളാഹ് നിർത്തിത്തരും. റഹ്മുറഹീമായ അള്ളാഹു നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ, സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നാം ഓരോരുത്തരും പ്രവർത്തിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് അധ്വാനിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ ഉത്സാഹിക്കണം. ഗൈബത്ത് പറയുക, നമീമത്ത് പറയുക, ഫസാദ് പറയുക, ഫിത്ന പറയുക, അതിലൊന്നും പെട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നാവിനെ നല്ലതുകൊണ്ട് മാത്രമേ നാവ് കൊണ്ട് സംസാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് നല്ലത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. നമ്മുടെ കൽബിൽ നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ നല്ലത് ചിന്തിച്ച്, നല്ലത് നോക്കി, നല്ലത് പറഞ്ഞ്, നല്ലതിനു വേണ്ടി പ്രവർത്തിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോടെല്ലാം അവസാനമായി ഒരു വസീയത്ത് പറയാനുള്ളത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലിഹി വസ്ഹബിഹി വസല്ലിം വഅല ആലിഹി വസ്ഹബിഹി വസല്ലിം اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما تحب وترضى عدد ما تحب وترضى يا أرحم الراحمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأصوبها فإنك على كل شيء قدير وبالإجابة جدير اللهم إن القوم الذين أنت أعلم بهم قد استعذوا بعز أنفسهم في مكرهم وخيانتهم وجمعهم وعنادهم اللهم اجعل تدميرهم في تدبيرهم يا جبار يا قهار اللهم دمر اللهم دمرهم يا قهار يا جبار اللهم قهر من يريد قهرنا اللهم قهر من يريد قهرنا اللهم قهر من يريد قهر المسلمين اللهم يسر أسيرنا وسهل أمورنا وحصل مرادنا وقل حوائجنا واشفنا واشف مرضانا يا شافي المرضى يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين أرحم الراحمايا ملك الملوكايا رحمانايا ربي ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷെരീഫ് അൽ മദനി തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ, ഉറൂസ് സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരും മക്കളും, ഞങ്ങളെ ജേഷ്ഠാനുജന്മാരും സഹോദരികളും, ഞങ്ങളെ കുടുംബങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, പ്രിയക്കാർ, ദുആകൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നവർ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനേ, അർഹമുറഹിമേ. ബഹുമാനപ്പെട്ട താജുല്ലലമേ, ബഹുമാനപ്പെട്ട എമ്മ ഉസ്താദു, അങ്ങനെ തുടങ്ങി ഞങ്ങളെ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രംഗത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പണക്കാരും ഒരുപാട് പ്രവർത്തകരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി ഒരുപാട് കാലം നിന്ന് മരിച്ചുപോയ ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. മറ്റ് മെമ്പർമാരായി മരിച്ചു പോയവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ മുദരിസുമാരായി മരണപ്പെട്ടവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ആയുസ്സിനെ നീട്ടിത്തരണേ റഹ്മാനെ, ആയുസ്സിനെ നീട്ടിത്തരണേ റഹ്മാനെ. എല്ലാ സാഹചര്യങ്ങളും സഹറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും എല്ലാ എതിർപ്പുകാരുടെ എതിർപ്പിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളെ സഹായിക്കുന്ന നിരവധി ആളുകൾ വിദേശങ്ങളിലുണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങൾ, അതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെ ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ എല്ലാ തലങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ആഫ്രിക്കൻ നാടുകളിലുണ്ട്. അവർക്കെല്ലാം നീ സഹായം നൽകണേ അല്ലാ, നീ സഹായം നൽകണേ അല്ലാ. അവർക്കെല്ലാവർക്കും അവരുടെ ഖൈറായ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടുത്തവരെ ചോദിക്കുന്ന ഞാൻ ഒരു ദോഷിയാണെങ്കിലും പാപിയാണെങ്കിലും ഇവിടെ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ടാകും, സ്വാലിഹീങ്ങളുണ്ടാകും. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ. കടം കൊണ്ട് ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ശമാത്തത്തുൽ അഅ്ദാഇല തൊട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഫഇന്ന ശമാത്തത്തുൽ അഅ്ദാ ബലാഉ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വലാ തുസ്മിസ് ബിയൽ അഅ്ദാ എന്ന് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശമാത്തത്തുൽ അഅ്ദാ വലിയ വിഷമമാണ്, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇന്ന് മാത്രമല്ല, ഈ ഉറൂസിന്റെ തുടക്കം മുതൽക്ക് ഇവിടെ സിയാറത്തിന് വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനേ. ഇവിടെ ഉറൂസ് നടത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. എല്ലാവരുടെ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ഷഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. അവിടുത്തെ ഹൗളുൽ ഖൗദർ ഞങ്ങൾക്ക് കുടിപ്പിക്കണം റഹ്മാനേ. അവിടുത്തെ ജിവാറിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഇല്ലാത്ത ഒരു ഉറൂസാണിത്. ആ താജുല്ലുലമയുടെ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണേ അല്ലാ. അവരെ കബറിൽ നീ ഇതിന്റെ പ്രതിഫലങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. കബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ തർജനേറ്റണേ അല്ലാ. ബഹുമാനപ്പെട്ട അതുപോലെ ഞങ്ങളുടെ എല്ലാതായിരുന്ന അവർകൾ, അതുപോലെ അവേലത്ത് തങ്ങള്, ഫസ്ല് തങ്ങള്, ജബലൈല് തങ്ങള്, ഹുസൈൻ ഷിഹാബ് തങ്ങൾ തുടങ്ങി ഒരുപാട് സയ്യിദന്മാരും അവിടെയും ഇവിടെയും എല്ലാം ഉണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ, അങ്ങനെ മുഹിമ്മാത്തിന്റെ പ്രവർത്തകർ, ജാമിഅ സഅദിയയുടെ പ്രവർത്തകർ, മറ്റ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകർ, അഗ്രയെ ബർക്കത്തിന്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ മരിച്ചു പോയവരുണ്ട്.
അവരെ മുഴുവനും നീ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവരെ നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങളെ കൊള്ള എപ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവണേ അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് എപ്പോഴും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഹുസ്നുൽ ആഖിബത്ത് നൽകണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അർഹമർ റാഹിമേ, ഉപകാരപ്പെട്ട താജുൽ അൽമയുടെ മക്കൾക്കും അവിടുത്തെ കുടുംബത്തിനും അവരുടെ എല്ലാ ബന്ധപ്പെട്ട മുഹിബികൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ നാഫിയായ ഇൽമിനെയും തഖ്വനെയും ഏറ്റിത്തരണം റഹ്മാനേ. ബിജാഹി സയ്യിദിൽ മുർസലീൻ വബിഹുഖൂഖി സായിരിൽ അംബിയാഇ വൽഔലിയാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദ്.